നമസ്കാരം ഞാൻ സൂര്യ വാസൻ ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ NCDC താഴ്വരയിൽ തുടരുന്ന തർക്കം കാശ്മീരിലെ സമാധാന ദൗത്യത്തിന് തിരിച്ചടിയായി വിഘടനവാദികളുടെ കടുത്ത നിലപാട് ആരുമായും ചർച്ചയ്ക്കില്ലെന്ന ഹുറിയത് നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരുമായി സർവകക്ഷി സംഘം ഇന്ന് വീണ്ടും ചർച്ച നടത്തും സർവകക്ഷി സംഘവുമായി ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രി മെഹബൂബയുടെ ക്ഷണം തള്ളി വിഘടനവാദികളുടെ പത്രക്കുറിപ്പ് കാശ്മീരികളുടെ സ്വയം നിർണയാവകാശം നേടിയെടുക്കുന്നതിന് ചർച്ചകൾ ഉപകരിക്കില്ലെന്ന വിശദീകരണം പ്രശ്നപരിഹാരത്തിന് ആരുമായും കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും നേതാക്കൾ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച് G20 ഉച്ചകോടിയിൽ പാകിസ്ഥാന് മോദിയുടെ പരോക്ഷ വിമർശനം ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണം ലോകത്തൊഴിടത്തും ഭീകരർക്ക് ബാങ്ക് അക്കൗണ്ടുകളോ ആയുധ നിർമ്മാണശാലകളോ ഇല്ല ഭീകരർക്ക് സഹായികളായി വലിയ രാജ്യാന്തര ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നും കുറ്റപ്പെടുത്തൽ കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും നികുതി വെട്ടിപ്പുകാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നും G20 ഉച്ചകോടിയിൽ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി പാക് അധീന കാശ്മീരിലെ ചൈനീസ് ഇടനാഴി സംബന്ധിച്ച് ഇന്ത്യ ചൈനയെ ആശങ്ക അറിയിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടം രാഷ്ട്രീയ പ്രേരിതമാകരുതെന്നും മോദി അതേസമയം ഇന്ത്യയുമായി നേടിയെടുത്ത നല്ല ബന്ധം നിലനിർത്താൻ ചൈന ആഗ്രഹിക്കുന്നുവെന്ന് ഷീ ജിൻപിങ് തിരിച്ചടിയുടെ തലവേദനയിൽ KM മാണിയുടെ ഇറങ്ങിപ്പോക്കിന് പിന്നാലെ കെ ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണവും UDFന് തലവേദനയാകുന്നു നേതാക്കൾക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ പറയുമ്പോഴും വിജിലൻസിന്റെ കണ്ടെത്തലുകളിൽ മൗനം പാലിച്ച സുധീരൻ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും അഴിമതി ആരോപണങ്ങളും UDFനെ വേട്ടയാടുമ്പോഴും ഗ്രൂപ്പ് പോരിന്റെ തുടർച്ചയിൽ കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനായ സുധീരന് ഏകാധിപത്യ മനോഭാവമെന്ന് ഐ ഗ്രൂപ്പ് പുനഃസംഘടനയ്ക്ക് മുമ്പ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താനും സമ്മർദ്ദം മാണി മുന്നണി വിട്ട ശേഷമുള്ള സമ്പൂർണ്ണ UDF യോഗം നാളെ പഴുതടച്ച് അന്വേഷണം അനധികൃത സ്വത്ത് സംഭാവന കേസിൽ കെ ബാബുവിനെതിരായ തെളിവുകൾ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ബാബുവിന്റെ വീട്ടിലടക്കം ആറിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത പണവും രേഖകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുന്നത് ബാബുവിന്റെ പെൺമക്കളുടെ പേരുള്ള ബാങ്ക് ലോക്കറുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ തുറന്ന് പരിശോധിക്കും വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് 800,000 രൂപ അതേസമയം തനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന് ആവർത്തിച്ച മുൻ എക്സൈസ് മന്ത്രി ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ സ്വർണം ഗ്രാമിന് 2,850 രൂപ പവൻ 22,800 രൂപ വെള്ളി ഗ്രാമിന് 51 രൂപ തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം